സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തു പൂർണിമ, മരണവും വേദനയും എന്ന ഉടലനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നാം ഇന്നലെ ധ്യാനിക്കുകയായിരുന്നല്ലോ. ശരീരങ്ങളുടെ ഉയർപ്പിനെക്കുറിച്ചും ദൈവവചനം നമ്മെ വാൾ പോലെ കീറിമുറിച്ച് പരിശോധിക്കുന്നതും ഉടൽഗണ്ഡങ്ങളുടെ രൂപകങ്ങൾ കൊണ്ട് നാം ശ്രദ്ധിച്ചിരുന്നു. മജ്ജയും മാംസവും സന്ധികളും സ്നായുക്കളുമെല്ലാം എന്ന് സങ്കീർത്തനം 17 ഇപ്രകാരം ദൈവം അകമാകെ പരിശോധിച്ചറിഞ്ഞവന്റെ ആത്മവിശ്വാസം തുളുമ്പുന്ന ഒരു പ്രാർത്ഥനയാണ്. ദൈവം സർവം പരിശോധിച്ചിട്ടും കുറ്റമറ്റവനെന്ന് കണ്ടവന്റെ പ്രത്യാശ. അതുകൊണ്ട് തന്നെ ലോകം നിരത്തുന്ന കുറ്റാരോപണങ്ങൾ അവനെതിരെ വിലപ്പോകുന്നില്ല. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് തികച്ചും വ്യത്യസ്തവും ഗഹനവുമായ ഒരു ലേഖനം വായിക്കാനിടയായി. കാരണം ഈ സങ്കീർത്തനത്തിൽ നിറയുന്ന നിരവധി സുന്ദരമായ സവിശേഷമായ രൂപകങ്ങൾ തന്നെ മെറ്റഫേഴ്സ്. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവം, തൻ്റെ ശക്തമായ വലതുകരം ഉയർത്തുന്ന ദൈവം, കൺമണി പോലെ കാക്കുന്ന ദൈവം, തൻ്റെ ചിറകിൻ്റെ തണലിൽ നമ്മെ ചേർത്തൊതുക്കുന്ന ദൈവം. എല്ലാ സാഹിത്യ രൂപകങ്ങളിലും മനുഷ്യൻ ഇപ്രകാരം രൂപകങ്ങളും അടയാളങ്ങളും ചമയ്ക്കുന്നത് തങ്ങളെ ചൂഴ്ന്നു നിൽക്കുന്ന ഉടലനുഭവങ്ങളുടെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ വെളിച്ചത്തിലാണ്. ഉടലാർന്ന അനുഭവങ്ങൾ എന്ന് നാം ഇവയെ മനസ്സിലാക്കുന്നു, ബോഡിലി എക്സ്പീരിയൻസസ്. അവ കാവ്യാത്മകമായി പറയപ്പെടുന്നു എന്നേയുള്ളൂ. ഇമേജ് സ്കേമാസ് എന്ന് ചിലർ ഇതിനെ വിളിക്കുന്നുണ്ട്, സചിത്ര രേഖകൾ. അത് ഉടലിൻ്റെ സംവേദനവും അനുഭവവും ചലനവും ഉൾച്ചേർത്തവയാണ്, പെർസെപ്ഷൻ, എക്സ്പീരിയൻസ് ആൻഡ് മോട്ടർ എക്സ്പ്രഷൻസ്. അതായത് അങ്ങയുടെ ചിറകിൻ്റെ തണലിൽ എന്നെ അങ്ങ് ഒതുക്കി നിർത്തുന്നുവെന്ന് ഒരുവൻ പറയുമ്പോൾ, അത് വെയിലേറ്റ് വാടിപ്പോയവൻ ഒരു തണൽപ്പരപ്പിലേക്ക് നടന്നു കയറുന്നതിൻ്റെ താളം പേറുന്നുണ്ട്. പുറത്തായിരുന്നവൻ അകത്തേക്ക് വരുന്ന ഒരു ഭാവം, ഇൻ ഔട്ട് എക്സ്പീരിയൻസ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നു നിന്നവൻ ദൈവത്തിലേക്ക് വരുമ്പോൾ അവൻ അനുഭവിക്കുന്നത് തണൽ മാത്രമല്ല, സുരക്ഷിതത്വവുമാണ്. ചിറകൊതുക്കത്തിൻ്റെ സുരക്ഷിതത്വം. ദൈവം നമ്മെ മറച്ചു പിടിക്കുകയാണ്. അപായങ്ങളിൽ നിന്നും, അപമാനങ്ങളിൽ നിന്നും, അപവാദങ്ങളിൽ നിന്നും, അപജയങ്ങളിൽ നിന്നും, അപരാധങ്ങളിൽ നിന്നും. അത് ഉടലിൻ്റെ ഒരു ചലനം തന്നെയാണ്. ഞാൻ ദൈവത്തിലേക്ക് എന്നെ തന്നെ പറിച്ചു നടന്നു. ശരീരത്തിൻ്റെ ഉയർപ്പിലാണ് അതെത്തി നിൽക്കുന്നത്. സങ്കീർത്തനം പറയുന്നു, ഞാൻ ഉണരുമ്പോൾ അങ്ങയുടെ മുഖകാന്തി കാണുമെന്ന്. ഉയർപ്പ് ഒരു ഉറക്കമുണരൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇന്ന് ഈ ഉയർപ്പിൻ്റെ ജീവിതഗന്ധിയും ജീവിതബന്ധിയുമായ തലങ്ങളെ ധ്യാനിക്കുമ്പോൾ ശ്ലീഹ പറയുന്നത്, ഉയർത്തെഴുന്നേറ്റ് വന്ന ക്രിസ്തു നിദ്ര വിട്ടുണർന്നവരുടെ ആദ്യഫലമാണ് എന്ന്. 1 കൊരിന്ത്യർ 15:12-20. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന സത്യത്തെ ക്രിസ്തീയ ജീവിതത്തിൽ നിന്നും പ്രഘോഷണത്തിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും അരിച്ചു മാറ്റി തനിയെ ഐസൊലേറ്റഡായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. ഉയർപ്പിൽ വിശ്വാസം ജനിക്കുന്നത് തന്നെ അത് രക്ഷാകരമായ അനുഭവമായി നാം അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൻ്റെ വ്യഗ്രതകളിലും പ്രമേയങ്ങളിലും മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു വിശ്വാസശീലം ക്രിസ്തീയമാകില്ല. അത് ഈ ലോകം വിട്ട് ഒരു ഉയർത്തെഴുന്നേൽപ്പിനെ കൂടി ഉൾക്കൊള്ളണം. ഉയർപ്പിനെ ഉൾക്കൊള്ളാത്ത വിശ്വാസവും വിശ്വാസശീലങ്ങളും പൊള്ളയായി മാറുന്നു. ശ്ലീഹ പ്രത്യാശയെക്കുറിച്ച് സംസാരിക്കുന്നതും ഇതേ അനുഭവത്തിലാണ്. അത് ഇഹലോകത്തിൽ തന്നെ വരും കാലത്തേക്കുള്ള വരും ലോകത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പായി നാം കാണണമെന്ന്, അതിനുവേണ്ടിയുള്ള വിശ്വാസ പ്രവൃത്തികളും സ്നേഹവഴികളും നാം പൂകണം ഇവിടെ തന്നെ. Romans 5:3 ശ്ലീഹ ഇത് ഗഹനമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഭൂമിയെ കവച്ചു വയ്ക്കുന്ന ഒരു പ്രത്യാശയല്ല നമുക്കുള്ളത്. അതേപോലെ തന്നെ ഭൂമിയിൽ നിന്നുള്ള കടന്നുപോക്കിനെ ഗൗനിക്കാത്ത ലോകായതികതയുമല്ല. ഉയർപ്പിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേർതിരിച്ച് കാണാനാകില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ നാഥൻ ഒരിക്കലും മറ്റുള്ളവരിൽ നിന്ന് വേർതിരിച്ച് നിന്നുകൊണ്ട് ഐസൊലേറ്റഡ് തൻ്റെ ദൈവരാജ്യം പ്രസംഗിച്ചില്ല. മറ്റുള്ളവരുടെ ജീവിതവുമായി സുവിശേഷത്തെ അവൻ ചേർത്ത് വയ്ക്കുകയാണ് ചെയ്തത്. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു എങ്ങനെയാണ് സുവിശേഷം നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചേർത്ത് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. ഇന്ന് Luke 8:1-3 പറയുന്നുണ്ട്, നാഥൻ എങ്ങനെ നിരവധി നാടും നഗരവും കടന്നുപോയെന്നും അവൻ്റെ കൂടെ 12 ശ്രീഹന്മാരുണ്ടായിരുന്നുവെന്നും പിന്നെ അവരെ കൂടാതെ മറ്റനേകം ഭക്തസ്ത്രീകളുണ്ടായിരുന്നുവെന്നും. 3 പേരുടെ പേര് ലൂക്ക എടുത്തു പറയുന്നുണ്ട്, മഗ്ദലന, മറിയമടക്കം. ഇന്നലെ കുരിശിൻ്റെ ചുവട്ടിലും നാം ഇതുപോലെ ഒരു സ്ത്രീഗണത്തെ ശ്രദ്ധിച്ചിരുന്നു. 9:19, അവർ ക്രിസ്തുവിനെ പ്രതി ശുശ്രൂഷാ വഴികൾ തിരഞ്ഞെടുത്തവരും കുരിശിൻ്റെ വഴി പുൽകിയവരുമാണ്. അവരുടെ ആത്മസമർപ്പണങ്ങളും ശുശ്രൂഷകളും, ദിയാക്കോണിയ, അവരുടെ വിശ്വാസത്തിൻ്റെ കഴമ്പും ഉള്ളടക്കവും, അവർ ക്രിസ്തുവിനോട് പ്രകടിപ്പിക്കുന്ന പ്രതികരണവും, റെസ്പോൺസ് വിളിച്ചോതുകയാണ്. സൗകര്യപൂർവ്വം നമുക്ക് ക്രിസ്തുവിനെ വെട്ടിച്ചുരുക്കാനാകില്ല.
അവൻ്റെ വാക്കും പ്രവൃത്തികളും സഹനവും മരണവും ഉയർപ്പുമെല്ലാം ചേർത്ത് വെച്ച് തന്നെ വേണം നാം അവനെ മനസ്സിലാക്കാൻ. അല്ലാത്ത പക്ഷം നമ്മുടെ വിശ്വാസവും ശുശ്രൂഷയും പൂർണ്ണമാകില്ല, നമ്മുടെ ഉയർപ്പും